ഹലോ ഫ്രണ്ട്, ഞാൻ ആദം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 2013 റിലീസ് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. ഇതാണ് മിസ്സിസ് നൗ. തൻ്റെ 62 വയസ്സിലും ഈ അപ്പാർട്ട്മെൻറ്റിൽ തനിച്ചാണ് താമസം. ഒരു സഹായത്തിന് പോലും ആരുമില്ല. ഏകാന്തത ഓരോ ദിവസവും അവളുടെ മനസ്സിനെയും ശരീരത്തിനും വേദനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം തൻ്റെ വായനയ്ക്ക് ശേഷം താൻ ദിവസേന കഴിക്കുന്ന ഗുളികളെല്ലാം കഴിക്കുന്ന സമയത്ത് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഒരു കൊടുങ്കാറ്റിൻ്റെ വരവിൻ്റെ ശബ്ദം. അത് കേൾക്കുന്നതിനും അത് കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനും വേണ്ടി തൻ്റെ ജനലിൽ നിന്ന് പുറത്തേക്ക്. അപ്പോഴാണ് ഒന്നും സംഭവിക്കാതെ ശാന്തമായ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ പാർക്കിലും അവിടെ ഇരിക്കുന്ന യുവതികളെയും യുവാക്കളെയും അവരുടെ ഒറ്റയ്ക്കുള്ള അവരുടെ ഓരോ പരിപാടികളും ആസ്വദിക്കുകയാണ് മിസ്സിസ് നൗ. തൻ്റെ ഭർത്താവ് തന്നോടൊപ്പം ഉള്ളപ്പോൾ തനിക്കൊന്നും മതിവരുവോളം ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുകൂടെ ഒന്നും നടക്കാത്തതിൻ്റെ വിഷമത്തിൽ അവളകത്തേക്ക് വരുന്നു. പെട്ടെന്ന് മിസ്സിസ് നൗ അവൾക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടാകുന്നു. അങ്ങനെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചും മുഖത്ത് ചായം പൂശിയും മുടി ചീയുകയും കണ്ണെഴുതി ലിപ്റ്റിക്കുമിട്ട് സുന്ദരികളുടെ സുന്ദരിയായി മിസ്സിസ് നൗ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ തൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റി പോകുവാനുള്ള പരിപാടികൾ തകൃതിയായി നടക്കുന്നു. മണിക്കൂറുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി 62 വയസ്സിൽ നിന്ന് 16-കാരിയുടെ സൗന്ദര്യവുമായി മിസ്സിസ് നൗ പുറത്തേക്ക് പോവുകയാണ്. വഴിവക്കിലൂടെ നടന്നകലുമ്പോൾ തൻ്റെ പഴയകാല ഓർമ്മകൾ അവളുടെ മനസ്സിൽ തെളിയുകയാണ്. ഇതെല്ലാം ആലോചിച്ച് തൻ്റെ വിഷമങ്ങളെല്ലാം മനസ്സിൽ സംഹരിച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ അവൾ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ ഒരു പഴക്കടയിലേക്ക് അവൾ പ്രവേശിക്കുന്നു. അവിടുത്തെ മുതലാളിയായ ചെറുപ്പക്കാരൻ സന്തു കടയിൽ പ്രവേശിച്ച 62-കാരിയെ നോക്കുന്നു. ഈ നിമിഷം മിസ്സിസ് നൗ തനിക്ക് വേണ്ടുന്ന പഴങ്ങൾ ഓരോന്നും വാങ്ങുവാനുള്ള തിരക്കിലാണ്. പഴങ്ങളെല്ലാം വാങ്ങി പൈസ കൊടുത്ത് കടക്കാരനായ സന്തുവിനോട് നന്ദിയും പറഞ്ഞ് മിസ്സിസ് നൗ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നതായി കാണുന്നത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചതിന് ശേഷം സന്തുവിനോട് കുറച്ചു നേരം ഈ കടയിൽ നിൽക്കുവാനുള്ള അനുവാദം മിസ്സിസ് നൗ സന്തുവിനോട് ചോദിക്കുന്നു. മറത്തൊന്നും പറയാതെ സന്തു അതിനുള്ള അനുവാദവും നൽകുന്നു. ഇതിനുശേഷം സന്തു തൻ്റെ പണികൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിസ്സിസ് നൗ ഒരാവശ്യം സന്തുവിനോട് പറയുന്നത്. ഇതാണ് ആ ആവശ്യം. എനിക്ക് തന്നെ കെട്ടിപ്പിടിക്കണം. ഒന്നും ആലോചിക്കാതെ തന്നെ മിസ്സിസ് നൗവിൻ്റെ ആഗ്രഹം നിരസിക്കുന്നു. ഇതിന് സമ്മാനമായി പൈസ നൽകാമെന്ന് പറഞ്ഞിട്ടുകൂടെ മിസ്സിസ് നൗവിൻ്റെ ആവശ്യം സന്തു നിരസിക്കുകയാണ്. ഈ നിമിഷം കൂടെ ജോലി ചെയ്യുന്ന പണിക്കാരൻ വരുന്നു. അവനെ വേഗം തന്നെ പറഞ്ഞുവിട്ട് കട അടച്ച് ഒന്നും മിണ്ടാതെ സന്തു തൻ്റെ കടയുടെ ഗോഡൗണിലേക്ക് പോകുന്നു. പിന്നാലെ മിസ്സിസ് നൗവും. മഴയാണ് എല്ലാത്തിനും കാരണം. അടങ്ങിക്കിടന്ന തൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം മഴ തട്ടി എണ്ണിപ്പിക്കുന്നു എന്ന് മിസ്സിസ് നൗവിന് മനസ്സിലാകുന്നു. അങ്ങനെ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം മിസ്സിസ് നൗ സന്തോഷത്തോടെ കടയുടെ പുറത്തേക്ക് പോവുകയാണ്. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.